മാസ്ക് വെച്ചിട്ട് വിശ്വാസിന്റെ അവസ്ഥയിൽ നിങ്ങൾ 12 പേര് ഞങ്ങൾ ഇത്ര പേർ ആൾക്കാര് ഇത് കൊടുത്തിട്ടുള്ള ആൾക്കാരല്ലേ. രാവിലെ 2 മണിക്ക് ഞങ്ങള് എയർപോർട്ടിലെത്തി. ഇതെല്ലാം ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് കോവിഡ് ടെസ്റ്റ് നടത്തണമെന്ന്. ടെസ്റ്റ് രണ്ട് വിധത്തിലാണ്. 2500 രൂപയുടെ ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് അപ്പം തന്നെ തിരിച്ചു പോകാം 1/2 മണിക്കൂർ കഴിഞ്ഞ്. അല്ലാത്ത പക്ഷം 500 രൂപയുടെ ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് 5 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നാണ് ആ പറയണത്. അത് തന്നെയല്ല, എല്ലാവരുടെ കയ്യിലും ഇന്ത്യൻ മണി ഉണ്ടാവില്ല. അത് മാറാൻ ചെന്നാൽ അതിലും 200 രൂപ പിടിക്കും, 100 രൂപ പിടിക്കും, 350 രൂപ പിടിക്കും. അങ്ങനെയാണ്, ഇത് വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. 2 ദിവസം പുറക്കം നിന്നാണ് ഞങ്ങൾ ഇവിടെയൊക്കെ എത്തിയേക്കുന്നത്. ഫാമിലിയും പുറത്തു വന്നുകൊണ്ട് വെയിറ്റ് ചെയ്ത്. ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവാത്തത് ഭയങ്കര കഷ്ടമാണ്. ഈ പ്രവാസികളോട് ചെയ്യുന്ന വലിയ ഒരു അനീതി തന്നെ ആണെന്ന് തന്നെ പറയാം. പിന്നെ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കാം. പ്രവാസികളായ ഞങ്ങളെ പോലെയുള്ളവരോട് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് ഞങ്ങളെ പോലെയുള്ളവരെ ഈ 5 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യിക്കുക എന്ന പ്രവൃത്തി. ഇവിടെ ചെറിയ 10ഓ 18ഓ 20ഓ വയസ്സുള്ള 3-5 പിള്ളേരെ ഈ പ്രശ്നങ്ങൾ ഏൽപ്പിച്ചിട്ട് മറ്റുള്ളവരാരും തന്നെ ഇവിടെ കാണുന്നില്ല. 5 മണിക്കൂറിൽ കൂടുതലായിട്ടും വെയിറ്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് 2500 രൂപ കൊടുക്കുകയാണെങ്കിൽ മാത്രം ഉടനടി റിസൾട്ട്. അതേ റിസൾട്ടിന് വേണ്ടി 5 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു 500 രൂപ കൊടുത്തതിൻ്റെ പേരിൽ. ഞങ്ങൾക്ക് ഇതിനെതിരായി പ്രതികരിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പ്രവർത്തനം വളരെ മോശമാണ്. ഈ കാര്യത്തിൽ അത് ശക്തമായി ഞങ്ങൾ ഊന്നി പറയുന്നു. നമുക്കറിയാം നമുക്കറിയാം നമ്മളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പലരും കാണുന്നുണ്ട് ഇങ്ങനെ, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് വരുന്ന ഓർഡേഴ്സ് ഗവൺമെന്റ് ഞങ്ങൾ